നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പൂജയ്ക്ക് ആവാഹന പൂജയ്ക്ക് 56,000 രൂപയും. പലരും, നമ്മുടെ സാധാരണക്കാരായിരിക്കുന്ന പലരും, ധനാഢ്യരായ പലരും നെറ്റ് ചുളിക്കാറുണ്ട്. കാരണം അവർക്ക് പൂജയ്ക്ക് 56,000 രൂപ എന്ന് കേൾക്കുമ്പോൾ, ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലും അത് 2023-ലാണെന്നുള്ള ചിന്ത പോലും ഉണ്ടാവില്ല. കാരണം ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, 2008-ൽ ഇവിടെ ആവാഹന പൂജ തുടങ്ങുന്ന സമയത്ത് 60,000 രൂപയായിരുന്നു ഒരു പൂജ ചെയ്യണമെങ്കിൽ. അന്നൊരു ഡ്രൈവർക്ക് കൂലി 150 രൂപയായിരുന്നു. ഇത് തന്നെ ഒരു മാമാപ്പണി നടത്തുന്ന ഒരു മാധ്യമപ്രവർത്തകൻ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്നു കൂടിയുണ്ട്. അപ്പോൾ അവർക്ക് പോലും മനസ്സിലാകുന്നില്ല, കാരണം എന്താ, ആ കാലഘട്ടവും ഈ കാലഘട്ടവും ഇന്നൊരു ഡ്രൈവർക്ക് 1,500 രൂപ കൂലിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അന്ന് 60,000 രൂപ മുടക്കുക എന്നാൽ വല്ലാത്ത ഒരു കഷ്ടപ്പാടുള്ള കാലഘട്ടം. ഇന്ന് 56,000 രൂപ എന്നാൽ ഒരു കഷ്ടപ്പാടും ഇല്ലാത്ത കാലഘട്ടം. അത് നിവൃത്തിയില്ലാത്ത വരുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ആദ്യമായിട്ടൊരു ഏലസ് കൊടുക്കുന്നു. ആ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ 1.5 വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് പൂജാപരിഹാരങ്ങൾ ചെയ്യുവാനും നല്ല രീതിയിൽ തന്നെ ഭവന നിർമ്മാണം നടത്തുവാനും ജോലി ഭദ്രത ഉണ്ടാക്കുവാനും സാധിക്കുന്നു. ഇപ്പോൾ പലരും വിമർശിക്കുമ്പോൾ അറിയേണ്ടത്, നമ്മുടെ അടുത്ത് പൂജ കഴിഞ്ഞു പോയ പലരും ഇപ്പോൾ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് തീർത്ഥാടന ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ അവർ സ്പോൺസർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു യുവാവ് 2 വാഹനങ്ങളാണ്, 75,000 രൂപയ്ക്ക് 2 ബസ്സുകൾ സ്പോൺസർ ചെയ്യുന്നു. അതുകൂടാതെ ഐല്ലത്തിന് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് 1,008 നെയ്ദീപങ്ങൾ സ്പോൺസർ ചെയ്യുന്നു. അപ്പോൾ അതിന് 15,000 മുകളിൽ റേറ്റ് വരും. അപ്പോൾ അങ്ങനെ കണക്കുമ്പോൾ 90,000 രൂപയാണ് ഈ യുവാവ് സ്പോൺസർ ചെയ്യുന്നത്. അത് എല്ലാ മാസത്തിലും തിരുപേരമംഗലത്തപ്പന് തളിച്ചുകൊടുക്കൽ പൂജ നടത്തുന്നു, ശനീശ്വരന് എണ്ണഹോമം നടത്തുന്നു. അപ്പോൾ ഇവിടെയെല്ലാം ആ യുവാവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത്യുഗ്ര റിസൾട്ട് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ 56,000 രൂപ മുടക്കുവാൻ പലരും മടിക്കുമ്പോൾ പിന്നീട് അവർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ എത്ര വേണമെങ്കിലും വാരിക്കോരി എറിയാൻ ഒരു മടിയില്ല എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഈ വോയിസ് എല്ലാവരും കേൾക്കണം. അതേപോലെ തന്നെ നമുക്ക് മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എത്ര കണ്ട് നിവൃത്തിയില്ലാത്ത ഒരാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പ്ളാവില, വാഴയില, അടയ്ക്കാമരപ്പൂക്കില, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ, വെറ്റിൽ അടയ്ക്ക മുക്കുറ്റി, കറുക, കൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ സ്വയമേവ ഭഗവാന്റെ തിരുസന്നിധിയിൽ സമർപ്പണം നടത്തിയാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ മാസത്തിലും സൗജന്യ തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു. ആയില്ലത്തിൻ്റെ അന്ന് സനാതനധർമ്മസംഘത്തിൻ്റെ നേതൃത്വത്തിൽ, സനാതനധർമ്മസംഘത്തിൽ അംഗങ്ങളാകുന്നതിന് യാതൊരുവിധ പൈസ ചെലവില്ല, പ്രവേശന ഫീസില്ല, മാസവരിയില്ല, ജാതിമത ഭേദങ്ങളില്ല, അതേപോലെ രാഷ്ട്രീയ വ്യത്യാസമില്ല. ആർക്ക് വേണമെങ്കിലും ഈ സംഘടനയിൽ അംഗങ്ങളാകുവാൻ സാധിക്കും. സേവനം ചെയ്യണമെന്ന ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. അതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന ഒരാഗ്രഹമുള്ള ആർക്ക് വേണമെങ്കിലും ഈ സംഘടനയിൽ അംഗങ്ങളാകാം. എല്ലാ മാസത്തിലും തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും സൗജന്യ തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ നിങ്ങൾക്കും അതിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോകാം. നമുക്ക് ചിലവാകുന്ന വണ്ടി കാശിനുള്ള പൈസയ്ക്ക് വഴിപാട് ചെയ്താൽ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം സ്വയം തിരിച്ചറിയാൻ സാധിക്കും. അതേപോലെ മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് പാക്കേജായി ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് എങ്ങനെ ജീവിക്കണം, ഏത് വഴിപാടുകൾ ചെയ്യണം, എപ്പോഴാണ് ദുരിത കാലഘട്ടം, എന്തെല്ലാം രോഗങ്ങളാണ് വരുവാൻ സാധ്യതയുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം ജാതകങ്ങൾ എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുന്നവരാരും ഒരു കാലത്തും ജീവിതത്തിൽ പരാജയപ്പെടുകയില്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഹലോ. ആ നമസ്കാരം. ഉണ്ട്. നമസ്കാരം. നമ്മളന്ന് വഴിപാടി ഞാൻ ചെയ്തിട്ടുണ്ടായില്ല ശനീശ്വരന്. അപ്പോ അന്ന് പറയാം, നമ്മുടെ കുറച്ച് ഫണ്ട് അവിടെ ഞാൻ പറഞ്ഞില്ലേ ബ്ലോക്കായി കിടക്കുന്നുണ്ടെന്ന്. അപ്പോ അത് ശരിയായി അത് സാറേ. അത് ഭയങ്കര അത്ഭുതം തന്നെയാണ്. നമുക്കത് ഭയങ്കര വലിയൊരു അനുഗ്രഹം. ഞാൻ സാറിനോട് പറഞ്ഞില്ല കുറച്ചു നാളായിട്ട് നമുക്കത് ഇങ്ങനെ. അപ്പൊ പിന്നെ ഈ ശനിയുടെ പ്രശ്നമുണ്ട്, ഭാഗ്യം മറിച്ച് അത് ഒന്നാം നമ്മള് മറ്റേ ഇതും ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ പേരമംഗലത്തെ മുടക്കാറില്ല, അത് ഞാൻ മുടക്കാറില്ല.
അപ്പൊ അത് ഇന്ന് അത് ശരിയായി. അതൊരു ചെറിയ ബ്ലോക്ക് വരുന്നുണ്ടായി. അപ്പൊ ഞാനത് അവിടെ എനിക്ക് ആകെ ടെൻഷനായിരുന്നു അത്. അപ്പൊ പിന്നെ നമ്മളെ ശനീശ്വരന്റെ ചെയ്തിട്ട സംഗതി അതൊന്ന് ക്ലിയർ ആയിണ്ടത്. അപ്പൊ ഞാനപ്പോ സാറിനെ വിളിച്ചത് നേരിട്ട് നമ്മുടെ തീർത്ഥാടകരെ കൊണ്ടുവരുന്ന യാത്രയുടെ ഇതിലേക്ക് നമുക്ക് ഒന്ന് എന്തെങ്കിലും സ്പോൺസർ ചെയ്ത കൊള്ളാമെന്നുണ്ട്. അപ്പോ സാറൊന്ന് പറയൂ ഏകദേശം എങ്ങനെയാണ് അതിന്റെ എത്ര വണ്ടിയാ എങ്ങനെയാന്ന് പറഞ്ഞാല് എങ്ങനെ ഒരു ഏകദേശം എത്ര അല്ല ഒരു വണ്ടി ഇപ്പൊ മലപ്പുറത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ വണ്ടി തന്നെ. മലപ്പുറത്തു നിന്ന് ഒരു വണ്ടി 23 24 25 26 അങ്ങനെ പല റേഞ്ചിലാണ് അല്ലേ. പല റേഞ്ചിലാണ് അല്ലേ. ആ അപ്പൊ എന്തായാലും ഒരു 37 38 അതെ കോഴിക്കോട് അപ്പൊ ഏതോ സാർ ദൂരമുള്ള രണ്ട് അപ്പൊ രണ്ട് എന്നാ ഞാൻ ചെയ്യാം സാറേ. സാറ് ദൂരം നോക്കിട്ട് പറഞ്ഞാൽ മതി ഏതാ ഇത്തിരി ഇതായിട്ട് വരണമെന്ന് വെച്ചാൽ രണ്ട് വണ്ടിയുടെ ഞാൻ ചെയ്യാം. പിന്നെ അയലത്തിന് ഇത് നമ്മുടെ നെയ്വിളക്ക് ആരെങ്കിലും സ്പോൺസർ ചെയ്തല്ലോ. അപ്പൊ സാർ അത് 1008 നെയ്വിളക്ക് തരാം സങ്കല്പത്തിന് അതും കൂടെ.